ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തീപ്പെട്ടി കിട്ടും. എന്നാൽ ഈ തീപ്പെട്ടി എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു, ഇതിനെ കുറിച്ചൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് തീപ്പെട്ടി ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രാരംഭഘട്ടം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ തീക്കമ്പുകൾ ഉരച്ച് കത്തിച്ച് കളയുന്നത് കാണാം. എന്നാൽ ഇത് ഏത് മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ പെരുമരം എന്ന മരം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റുകയും ആ ചെറു കഷ്ണങ്ങളെ വീണ്ടും തൊലി കളഞ്ഞതിന് ശേഷം ചെറു ചെറു കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുമൊക്കെയാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത്. ഈ തൊലി കളയുന്നതൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫാക്ടറിക്കുള്ളിലാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ തോലുരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി കട്ട് ചെയ്ത് മാറ്റിയെടുത്ത ഈ തടിക്കഷ്ണങ്ങളൊക്കെ ഇനി ഉണക്കാനിടും. ഇനി ഉണക്കാനിട്ടതിന് ശേഷം ഇവയെ നെല്ലും പതിരും തിരിക്കുന്നത് പോലെ തന്നെ ഒടിഞ്ഞ കമ്പുകളും മോശമായ കമ്പുകളും പൊടികളും ഒക്കെ തരം തിരിച്ച് മാറ്റിയതിന് ശേഷം ഏറ്റവും നല്ല കമ്പുകൾ മാത്രം പാക്കിങ്ങിനായി മാറ്റും.
ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള തീക്കമ്പായിട്ടുണ്ട്. ഇനി വെടിമരുന്ന് ഇതിലേക്ക് നിറയ്ക്കണം. സംഭവം തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ഫാക്ടറിയിൽ നിന്നും ഇതെല്ലാം പാക്കിംഗ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് അയക്കുകയാണ് പതിവ്. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഒരു തീപ്പെട്ടി കൂടിനകത്തിരിക്കുന്ന തീക്കമ്പിൻ്റെ തുടക്കം. ഇനി മരുന്നൊക്കെ തേച്ചതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് തീപ്പെട്ടിയായിട്ട് എത്തുന്നത്. ഇതിൽ നിന്നും ഒരു ചെറിയ കാര്യമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ ചെറിയ കാര്യത്തിന് പിന്നിലും വലിയൊരു അധ്വാനമുണ്ടെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.